പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകളിലും ഒരുപോലെ ആവർത്തിച്ച് ചോദ്യം വരുന്ന കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഭാഗമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന എൽ ഡി സി എൽ ജി എസ് സി പി ഒ ഡിഗ്രി ലെവൽ എക്സാംസ് എല്ലാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സ്പെക്റ്റഡ് കറണ്ട് ഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചാണ് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ടോപ്പിക്ക് അപ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാം ക്ലാസ്സിലോട്ട് കിടക്കാം നമ്മുടെ മുന്നത്തെ എക്സ്പെക്റ്റഡ് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക നമ്മുടെ ചാനലിൽ നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് ഏകദേശം കുറേ പേർക്കൊക്കെ അറിയുമായിരിക്കും നമുക്കറിയാം ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആളുകൾ സംഭാവന നൽകും അല്ലെ ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില കമ്പനികൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ സംഭാവനകൾ നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം അപ്പോൾ ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് വരുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഓക്കെ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനേഴില് ഇത് കേന്ദ്ര ബജറ്റിനോടുകൂടെ അവതരിപ്പിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്തെ ധനകാര്യമന്ത്രി ആയിട്ടുള്ള അരുൺ ജെയ്റ്റ്ലിയാണ് അരുൺ ജെയ്റ്റ്ലി ആണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ ഇലക്ട്രിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് കേന്ദ്ര ബജറ്റിനോടൊപ്പം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ഞാൻ ഇവിടെ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ വരുന്ന കുറച്ച് വർഷങ്ങൾ എല്ലാ വർഷവും ഒന്നും പഠിക്കേണ്ട കുറച്ച് വർഷങ്ങൾ ഞാൻ പറയുന്നതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം അപ്പം ആദ്യമായിട്ട് ഇത് ഇഷ്യൂ ചെയ്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ആരാണ് അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലി ആണ് അവതരിപ്പിച്ചത് ഇനി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ഒരു ഡേറ്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിനെതിരെ കുറേ എന്താണ് അധികം വ്യക്തികൾ അല്ലെങ്കിൽ കമ്പനികളൊക്കെ എന്താണ് പരാതി നൽകിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിനെതിരായിട്ട് പരാതികൾ നൽകിയിട്ടുണ്ട് സുപ്രീം കോടതിയിലൊക്കെ പക്ഷേ ആ വർഷം അവതരിപ്പിച്ച രണ്ടായിരത്തി പതിനേഴിൽ തന്നെ സുപ്രീം കോടതിയിൽ ഇതിനെതിരെ ഇലക്ട്രൽ ബോണ്ടിനെതിരെ ഈ ഒരു പദ്ധതിക്കെതിരെ പരാതി നൽകിയ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ ജി ഒയുടെ കീഴിൽ വരുന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് ആണ് കേട്ടോ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് നമുക്ക് എ ഡി ആർ എന്ന് ചുരുക്കി പറയാം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് എന്ന് പറയുന്ന എൻ ജി ഒയുടെ കീഴിൽ വരുന്ന നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ കീഴിൽ വരുന്ന ഈ ഒരു പാർട്ടിയാണ് സുപ്രീം കോടതിയിൽ ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരെ ആദ്യമായിട്ട് പരാതി നൽകിയിട്ടുള്ള പാർട്ടി ആ പേരൊന്ന് പഠിച്ചു വെച്ചേക്കാം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് ഡേറ്റ് ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാലിലാണ് എന്നുള്ളത് ഓക്കെ ഇനി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അടുത്ത ഡേറ്റ് ആണ് ഇത് എപ്പോഴാണ് ഈ ഒരു ഇലക്ട്രൽ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ഗവൺമെന്റ് അത് പുറത്തിറക്കിയത് അല്ലെങ്കിൽ അതിനെ എന്താണ് നോട്ടി നോട്ടിഫൈ നോട്ടിഫൈ ചെയ്തത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നോട്ടിഫൈ ചെയ്തത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടിനാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടിനാണ് ഈ പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ച് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത് ഇതിനെ ഭരണഘടനാ വിരുദ്ധമായിട്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിന് നമ്മുടെ കോടതി എന്ത് ചെയ്തു ഇതിനെ ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചു അപ്പോൾ ഈ പറയുന്ന വർഷവും വിത്ത് ഡേറ്റ് നിങ്ങൾ പഠിച്ചിരിക്കുക രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചു കേന്ദ്ര ബജറ്റിനോടൊപ്പം ആരാണ് അവതരിപ്പിച്ചേ അരുൺ ജെയ്റ്റ്ലി ഇനി അതിനെതിരെ ആദ്യമായിട്ട് പരാതി കൊടുത്തത് സുപ്രീം സുപ്രീംകോടതിയിൽ പരാതി കൊടുത്തത് ആരാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന പാർട്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാലിനാണ് പരാതി നൽകിയത് ഇനി ഈ പദ്ധതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടിനാണ് ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ട് സുപ്രീംകോടതി പ്രഖ്യാപിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഇവിടെ വരുന്ന കുറച്ച് കണ്ടീഷൻസ് നമുക്കൊന്ന് പഠിക്കാനായിട്ടുണ്ട് അതായത് ഈ പദ്ധതി അവതരിപ്പിക്കുന്നതിന് മുൻപ് അതായത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന പദ്ധതി അവതരിപ്പിക്കുന്നതിന് മുൻപ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ആളുകൾ അല്ലെങ്കിൽ വ്യക്തികൾ കമ്പനികളൊക്കെ കൊടുക്കുന്ന ഈ ഒരു സംഭാവനയുണ്ടല്ലോ അത് പരസ്യമാക്കേണ്ടത് ഇപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ഈ പാർട്ടികൾക്ക് സംഭാവന നൽകേണ്ടത് എന്നുണ്ടെങ്കിൽ അത് പരസ്യമാക്കണം എന്നുള്ളതായിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുൻപുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് ഇപ്പോൾ അവരുടെ ലാഭം എത്രയാണോ അതിൻ്റെ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് വരുമാനത്തിൻ്റെ പത്ത് ശതമാനം ഓക്കെ അവരുടെ കമ്പനിയുടെ മൊത്തം ലാഭത്തിൻ്റെ മൊത്തം ലാഭത്തിൻ്റെ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം അല്ലെങ്കിൽ മൊത്തം വരുമാനത്തിൻ്റെ പത്ത് ശതമാനത്തിൽ കൂടുതൽ സംഭാവന നൽകാനായിട്ട് അനുവാദമില്ല ഇങ്ങനെ രണ്ട് കണ്ടീഷൻ ആയിരുന്നു ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് പദ്ധതി വരുന്നതിന് മുൻപുണ്ടായിരുന്നത് ഓക്കെ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സംഭാവനകൾ രാഷ്ട്രീയ പാർട്ടികൾ പരസ്യമാക്കണമെന്നും ഒരു കോർപ്പറേറ്റ് കമ്പനി ആണെങ്കിൽ അവരുടെ മൊത്തം ലാഭത്തിൻ്റെ ഏഴ് ശതമാനം അല്ലെങ്കിൽ വരുമാനത്തിന്റെ പത്ത് ശതമാനത്തിൽ കൂടുതൽ സംഭാവന നൽകാൻ അനുവാദമില്ല എന്നുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് ആ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനേഴില് അരുൺ ജെയ്റ്റ്ലി എന്തു ചെയ്യുന്നത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി അവതരിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഈ ഒരു പദ്ധതിയെ സർക്കാർ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പണരഹിത ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പരിഷ്കാരം എന്നതാണ് സർക്കാർ ഈ പദ്ധതിയെ വിശേഷിപ്പിച്ചത് എന്താണ് പണരഹിത പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പരിഷ്കാരം തിരഞ്ഞെടുപ്പ് പരിഷ്കാരം എന്നാണ് കേന്ദ്ര സർക്കാർ ഇതിനെ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് വിശേഷണം നൽകിയത് എന്നുള്ളത് ഓർത്തിരിക്കുക നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടിനാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിൽ ഒരു സുതാര്യത കൊണ്ടുവരിക ഓക്കെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ ഒരു സുതാര്യത കൊണ്ടുവരിക അതായത് കള്ളപ്പണം ഒഴുകുന്നതും ഒക്കെ തടഞ്ഞ ഒരു സുതാര്യത കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഓക്കെ ഇനി പ്രധാനപ്പെട്ട പോയിന്റ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ പുറത്തിറങ്ങുന്നത് ഏത് വഴിയാണ് ഏത് ബാങ്ക് വഴിയാണ് എല്ലാ ബാങ്കിലും ഒന്നും ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങാൻ കഴിയില്ല എസ് ബി ഐ വഴിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയായിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ടുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് ഓക്കെ എസ് ബി ഐ വഴിയായിരുന്നു ഇപ്പോൾ ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് അപ്പം മുൻപത്തെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് ബി ഐ വഴിയാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് ഇനി ഈ എസ് ബി ഐ വഴി പുറത്തിറക്കുന്നതിന് ചില സ്ലാബുകളുണ്ട് അതായത് ഏതൊക്കെ എത്ര രൂപയൊക്കെയാണ് എത്ര രൂപയുടെ ഒക്കെ ബോണ്ടുകളാണ് നമുക്ക് വിറ്റഴിക്കാനായിട്ട് പറ്റുന്നുണ്ടാവുക എസ് ബി ഐ വഴി അതിന് ചില അളവുകളുണ്ട് എല്ലാ നമുക്ക് ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര കോടി രൂപ എന്നുള്ള കണക്കൊന്നും അല്ല അതിനൊരു അളവുണ്ട് അതായത് ആയിരം രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വിറ്റഴിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു പിന്നെ പതിനായിരം രൂപയുടെ ബോണ്ട് ഉണ്ടായിരുന്നു ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് ഉണ്ടായിരുന്നു പത്ത് ലക്ഷം രൂപയുടെ ബോണ്ട് ഒരു കോടി രൂപയുടെ ബോണ്ട് ഓക്കെ ഇങ്ങനെയായിരുന്നു ഈ പറയുന്ന അഞ്ചെണ്ണമാണ് കേട്ടോ ഏതൊക്കെയാണ് ആയിരം രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് പതിനായിരം രൂപയുടെ ബോണ്ട് ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് പത്ത് ലക്ഷം രൂപയുടെ ബോണ്ട് ഒരു കോടി രൂപയുടെ ബോണ്ട് ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള സ്ലാബുകളാണ് ഉണ്ടായിരുന്നത് ഈ തരത്തിലുള്ള ഈ ഇത്രയും രൂപയുടെ വാല്യൂ ഉള്ള ബോണ്ടുകൾ മാത്രമാണ് വിറ്റഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നത് അതൊന്നും ഓർത്തിരിക്കുക അപ്പൊ ഇതിൽ മിനിമം എത്രയാണ് ഇലക്ട്രൽ ബോണ്ട് വിറ്റഴിക്കാൻ പറ്റുന്നതിന്റെ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് മാക്സിമം ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം എന്ന് പറയുന്ന ഒരു റേറ്റ് ഇല്ല അതായത് ഒരു വ്യക്തിക്കോ ഒരു കമ്പനിക്കോ വാങ്ങാൻ കഴിയുന്ന ഇലക്ട്രൽ ബോണ്ടുകളുടെ എണ്ണത്തിന് പരിധിയില്ല എന്നുള്ളത് ഓർത്തിരിക്കുക ഒരു വ്യക്തിക്കോ ഒരു കമ്പനിക്കോ വാങ്ങിക്കാൻ കഴിയുന്ന ഇലക്ട്രൽ ബോണ്ടുകളുടെ എണ്ണത്തിന് പരിധി ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്തില്ല പരിധിയില്ല എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇനി നമ്മൾ ഈ സംഭാവന എന്ന തരത്തിലാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് നമ്മൾ ഈ ഇലക്ട്രൽ ബോണ്ട് നൽകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എന്താണ് ഈ പണം നൽകുന്നത് എന്താണ് സംഭാവനയായിട്ടാണ് അല്ലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന എന്ന പേരിലാണ് നമ്മൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിന് എന്തില്ല നികുതി ഇല്ല നികുതി എന്ന് പറയുന്നത് ഇല്ല ഓക്കെ നൂറ് ശതമാനം നികുതി ഇളവ് ലഭ്യമായിരുന്ന ഒരു സ്കീമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന എന്ന രീതിയിൽ നൽകുന്നത് കൊണ്ട് തന്നെ ൽ ബോണ്ടിന് എന്തില്ല നികുതി ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ് നികുതി ഉണ്ടായിരുന്നില്ല ഓക്കെ ഇനി കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കിയേക്കാവുന്ന നമുക്ക് നമ്മൾ പറഞ്ഞു ഈ ഇലക്ട്രൽ എന്ന് പറയുന്നത് ഇത്ര രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ഇത് ഒരു തവണ മാത്രമല്ല ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ ഒരു തവണ നമുക്ക് ഒരു ഇലക്ട്രൽ ബോണ്ടെന്നാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കും രാഷ്ട്രീയ പാർട്ടി അത് മാത്രമല്ല ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ ഒരു ബോണ്ട് അടുത്ത പത്ത് ലക്ഷം രൂപയുടെ ഒരു ബോണ്ട് അടുത്ത പത്ത് ലക്ഷം രൂപയുടെ ബോണ്ട് അങ്ങനെ വാങ്ങിക്കാമായിരുന്നു ഓക്കെ പത്ത് ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ആയിരം രൂപയുടെ പതിനായിരം രൂപയുടെ ഒക്കെ ബോണ്ടേ ഉള്ളൂ എങ്കിലും അതിന്റെ കുറേ ഇപ്പോൾ ഒരു കോടിയെന്ന് പറയുമ്പോൾ ഒരു കോടിയുടെ ബോണ്ട് ഒരു തവണയല്ല അത് പല തവണയായിട്ട് ഒരു കോടിയുടെ വരെണ്ണം അടുത്ത ഒരു കോടിയുടെ വരെ അങ്ങനെയായിട്ട് പല ബോണ്ടുകൾ വാങ്ങിക്കാനായിട്ട് പറ്റുമായിരുന്നു അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇത് എല്ലാ മാസവും എപ്പോൾ പോയിട്ട് വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വാങ്ങാനൊന്നും സാധിക്കത്തില്ല അതിന് ചില മാസങ്ങളുണ്ട് வாங்கാനായിട്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാനായിട്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് വാങ്ങിക്കാനായിട്ട് വ്യക്തമാക്കിയിരിക്കുന്ന ചില മാസങ്ങളുണ്ട് ഏദൊക്കെയാണ് മാസം എന്ന് ചോദിച്ചാലെ ജനുവരി അതുപോലെ തന്നെ ഏപ്രിൽ അതുപോലെ ജൂലൈ ജനുവരി ഏപ്രിൽ ജൂലൈ ഒക്ടോബർ എന്നീ മാസങ്ങളിൽ 10 പത്ത് ദിവസത്തേക്ക് ഇന്ത്യയിലെ ഏതൊരു പൗരനും എന്ത് ചെയ്യാം ബോണ്ട് ബോണ്ടുകൾ വാങ്ങിക്കാനായിട്ട് പറ്റും ജനുവരി ഏപ്രിൽ ജൂലൈ ഒക്ടോബർ മാസങ്ങളിൽ പത്ത് ദിവസത്തേക്കാണ് ഇന്ത്യയിലെ ഏതൊരു പൗരനും ബോണ്ടുകൾ വാങ്ങാനായിട്ട് ലഭ്യമാകുക എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ഓക്കെ ഇനി ഈ ഇലക്ട്രൽ എന്ന് പറയുന്ന സ്കീം ഉണ്ടല്ലോ ഇഷ്യൂ ചെയ്തത് ചില ഭേദഗതികളിലൂടെയാണ് ചില കാര്യങ്ങളിലൊക്കെ ഭേദഗതി വരുത്തിയാണ് ഇലക്ട്രൽ എന്ന് പറയുന്ന സ്കീം ഇഷ്യൂ ചെയ്തത് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സ്കീം ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ചില അമൻമെന്റ്സ് വഴിയാണെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് അമൻമെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് കേട്ടോ ആർ പി എന്ന് പറയും ആർ പി എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓക്കെ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ ആർ പി എ അതുപോലെ തന്നെ ദ കമ്പനീസ് ആക്ട് ദ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ദ കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് അതുപോലെ തന്നെ ദ ഇൻകം ടാക്സ് ആക്ട് ആദായ നികുതി ഓക്കെ ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അതുപോലെ ദ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേഷൻസ് ആക്ട് ടു തൗസൻഡ് ടെൻ എഫ് സി ആർ എ എഫ് സി ആർ എ ടു തൗസൻഡ് ടെൻ എന്താണ് ദ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേഷൻസ് ആക്ട് ടു തൗസൻഡ് ടെൻ ഈ പറയുന്ന നാല് ആക്റ്റുകൾ അമൻമെന്റ് ചെയ്തിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്തത് അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ ദ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ദ ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ ദ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേഷൻസ് ആക്ട് ടൂ തൗസൻഡ് ടെൻ അപ്പം ഇത്രയും ആക്ടുകൾ അമൻമെന്റ് ചെയ്തതിലൂടെയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സ്കീം ഇഷ്യൂ ചെയ്തത് എന്നുള്ളത് ഓർത്തിരിക്കാം ഈ ഇനി ഈ ഇലക്ട്രൽ ബോണ്ടുകൾ നമ്മൾ ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കുക ഇന്നാണ് ഇഷ്യൂ ചെയ്തത് എത്ര ദിവസം വരെയാണ് ഇതിന് സാധ്യത ഉണ്ടാവുക സാധുതയുണ്ടാവുക അതായത് നമ്മളിപ്പോൾ ഇഷ്യൂ ചെയ്തിട്ട് അത്ര ദിവസത്തിനുള്ളിൽ ആ രാഷ്ട്രീയ പാർട്ടികൾ അത് വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധി തീരും അത് പിന്നീട് പറ്റത്തില്ല ഓക്കെ അപ്പം എത്രയാണ് ആ ദിവസം എന്ന് ചോദിച്ചെങ്കിൽ പതിനഞ്ച് ദിവസമാണ് ഫിഫ്റ്റീൻ ഡേയ്സ് ഓക്കെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം ആ രാഷ്ട്രീയ പാർട്ടികളെ ഇലക്ട്രിക് ൽ ബോണ്ട് വാങ്ങിയിരിക്കണം ഇനി അങ്ങനെ അവർ വാങ്ങിച്ചിട്ടില്ല ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഇത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിക്ഷേപിക്കപ്പെടും ഈ ഇലക്ട്രൽ ബോണ്ട് ആ തുക എന്തു ചെയ്യും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഒരു തുക നിക്ഷേപിക്കപ്പെടും എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് ഇത് അവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കേണ്ടതിന്റെ കാലാവധി എന്ന് പറയുന്നത് ഇനി ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാനായിട്ട് യോഗ്യത എന്താണ് ആർക്കൊക്കെ നൽകാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് നൽകാം കമ്പനിക്ക് നൽകാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല ഈ സംഭാവന വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല അതിന് ചില യോഗ്യതയുണ്ട് എന്തൊക്കെയാണ് യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനാധിപത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനാധിപത്യ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിയൊൻപത് എ പ്രകാരം സെക്ഷൻ ഇരുപത്തിയൊൻപത് എ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ലോക്സഭയിലേക്കോ സംസ്ഥാന നിയമസഭയിലേക്കോ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടിന്റെ ഒരു ശതമാനമെങ്കിലും നേടിയെങ്കിൽ മാത്രമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാനുള്ള യോഗ്യതയുള്ളൂ എന്താണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനാധിപത്യ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തി ഒൻപത് എ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യണം ലോക്സഭയിലേക്കോ സംസ്ഥാന നിയമസഭയിലേക്കോ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടിന്റെ ഒരു ശതമാനമെങ്കിലും നേടിയിട്ടുണ്ടെങ്കിലാണ് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാനായിട്ട് അർഹതയുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ഇനി ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചത് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചത് അപ്പം ഇങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡ് കേട്ടോ ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധവും പ്രത്യക്ഷത്തിലെ ഏകപക്ഷീയവുമാണ് എന്ന് വ്യക്തമാക്കിയത് എന്നുള്ളത് ഓർത്തിരിക്കാം ഇനി എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ട് ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് കാരണങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇത് വിവരാവകാശ ലംഘനമാണെന്നാണ് പറയുന്നത് അതായത് ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരമാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പൊ ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ പ്രകാരമുള്ള വിവരാവകാശത്തിന്റെ ലംഘനമാണ് ഈ പറയുന്ന രാഷ്ട്രീയ സംഭാവനകൾക്ക് അനുമതി നൽകുന്നത് എന്നുള്ളത് കോടതി വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഒന്നാമത്തെ കാരണം ഇലക്ട്രൽ ബോണ്ട് ഭരണഘടന വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ഒന്നാമത്തെ കാരണം ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ പ്രകാരം വിവരാവകാശ ംഘനമാണ് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് കോർപ്പറേറ്റ് സംഭാവനകൾ സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ലംഘിക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ പറഞ്ഞു ഈ കോർപ്പറേറ്റ് കമ്പനികളും ഇവരെല്ലാവരും സംഭാവനയായിട്ട് ഇലക്ട്രൽ ബോണ്ട് നൽകുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കോർപ്പറേറ്റ് കമ്പനികൾ ഇപ്പം ഇവർക്ക് സംഭാവന നൽകിയെന്ന് വിചാരിക്കുക അപ്പം അവരുടെ പാർട്ടിയാണ് ജയിക്കുന്നത് ഭരണത്തിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവരെ സഹായിച്ച കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഈ ഭരിക്കുന്ന പാർട്ടി എന്തു ചെയ്യേണ്ടി വരും ചില വിട്ടുവീഴ്ചകളൊക്കെ നടത്തേണ്ടി വരും അല്ലെ അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നു കോർപ്പറേറ്റ് കമ്പനികളും ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും തമ്മിലൊരു ബോണ്ട് ഉണ്ടാവുന്നു അല്ലെ അപ്പൊ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ അതിനെ പറയുന്ന ഒരു പേരാണ് ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയും എന്താണ് ക്രോണി ക്യാപിറ്റലിസം ഇമ്പോർട്ടൻ്റ് ആണ് ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ട് കാരണം എന്താണത് ആ ബിസിനസ് നേതാക്കളും സർക്കാർ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടാവുന്നു അതായത് കോർപ്പറേറ്റ് കമ്പനികൾ ഇവർക്ക് വേണ്ടി സംഭാവന നൽകുമ്പോൾ അവർ ഭരിക്കുന്ന സമയത്ത് ഇവർക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകളൊക്കെ നടത്തി ഇവർക്ക് ഫേവർ ഫേവറായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ആ ഒരു റിലേഷനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത് അതും ഒരു കാരണമാണ് ഇത് ഇതിനെ ഭരണഘടനാ രുദ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ അതുപോലെ തന്നെ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുകൾക്ക് എന്താണ് നമ്മൾക്ക് പൗരന്മാർ വോട്ട് ചെയ്യുന്ന പൗരന്മാർക്ക് ഇതൊക്കെ അറിയാനുള്ള അവകാശമുണ്ട് പക്ഷെ നമ്മളൊക്കെ അറിയുന്നുണ്ടോ എത്രത്തോളം സംഭാവന ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എത്രത്തോളം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നുണ്ട് എത്ര രൂപയുടെ വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പം നമുക്ക് വോട്ട് ചെയ്യുന്ന പൗരന്മാർക്ക് ഇതൊന്നും അറിയാനായിട്ട് പറ്റുന്നില്ല അല്ലെ അപ്പം അതും ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും പൗരന്മാർക്ക് അറിയുന്നില്ല അതുപോലെ തന്നെ വോട്ടർമാർ വോട്ടർമാർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ ഇല്ല അപ്പൊ വോട്ടർമാർക്കോ പൗരന്മാർക്കോ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല ആർക്കൊക്കെയാണ് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉള്ളത് ഇത് നൽകുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് അറിയാം ഇത് വാങ്ങിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം അതുപോലെ തന്നെ ഏത് ബാങ്കിലൂടെയാണ് ഇവർ കൈമാറുന്നത് എസ് ബി ഐയിലൂടെയാണ് അപ്പൊ എസ് ബി ഐക്കും അറിയാം അങ്ങനെ വരുമ്പോഴും പ്രശ്നമാണ് എസ് ബി ഐ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കീഴിലുള്ള ബാങ്കാണ് അല്ലേ അപ്പോൾ ഗവൺമെന്റിന്റെ കീഴിലുള്ള ബാങ്ക് ആവുമ്പോൾ ഭരണത്തിലിരിക്കുന്നത് ആ ഗവൺമെന്റ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നതും ഒരു പ്രശ്നമായിട്ട് മാറും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഇലക്ട്രൽ എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചത് സുപ്രീം കോടതി ഓക്കെ അല്ലേ അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രൽ ബോണ്ടിനെ ിനെ കുറിച്ചുള്ള ക്ലാസ് ചെറിയൊരു ടോപ്പിക്കാണ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഓക്കെ അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം താങ്ക്